ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റേഷൻ അരി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, കുറേ മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അരിപ്പൊടിയും അതേപോലെ അത് വെച്ചിട്ടുണ്ടാക്കുന്ന പത്തിരിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു പത്തിരിയും അരിപ്പൊടിയും അങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കപ്പോളം റേഷൻ അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റേഷൻ അരിക്ക് പകരം പുഴുക്കലരി ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിവിടെ റേഷൻ അരി എടുത്തെന്ന് മാത്രം. ഇനി ഇതൊരു ഒരു കിലോയുടെ ഒരളവ് പാത്രമാണ്. അപ്പോൾ ഞാനിനി ഈ ഒരു അളവ് പാത്രം വെച്ചിട്ടും കിലോ കണക്കിന് വെച്ചിട്ടുമാണ് ഞാനിപ്പോൾ അളവ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറക്റ്റിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പത്തിരിപ്പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള രണ്ട് പാത്രം അരിയാണ് ഞാനിത് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് കപ്പരി വലിയൊരു കപ്പിൽ, അപ്പോൾ 2 കിലോ അരി ഉണ്ടാവും. അപ്പോൾ അതിലോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചരിയാണ്. അപ്പോൾ നമ്മളെടുത്ത അളവ് പാത്രത്തിൻ്റെ അരഭാഗത്തു നിന്ന് കുറച്ച് തായായിട്ടാണ് ഞാനിപ്പോൾ ഒരു പച്ചരി എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 400 ഗ്രാം പച്ചരി, 2 കിലോ അരിക്ക് ഒരു 400 ഗ്രാം പച്ചരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കണം. അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ കുറേ അഴുക്കുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ഈ വെള്ളമൊന്ന് തെളിയുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് ഈ അരിയൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ വെള്ളം തെളിയുന്നത് വരെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇവിടെ നന്നായിട്ട് തന്നെ വൃത്തിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലോട്ട് അരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് തുണിയൊക്കെ വെച്ചിട്ട് അതിൽ അരി അരിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കാം. പക്ഷെ ഞാനതിയോ ഇതേപോലെയാണ് ചെയ്യാറുള്ളത്. അരിപ്പയിലോട്ട് എത്താൽ മതി. ഒരു 2-3 മണിക്കൂർ ഈ അരിപ്പയിലിട്ടാൽ തന്നെ നന്നായിട്ട് തന്നെ ഈ അരി ഉണങ്ങി വരും. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഞാനിതിവിടെ അരിച്ച അരി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഒന്ന് ഫ്ലോർ മില്ലിലോട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നല്ല മിക്സി ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇത് പൊടിച്ചാലും മതി. അപ്പോൾ ഫ്ലോർ മില്ലിൽ കൊടുക്കുമ്പോൾ അവരോട് പത്തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നൈസാക്കിയിട്ട് പൊടിച്ചു തരും. അപ്പോൾ ഇത് ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഫ്ലോർ മില്ലിലോട്ട് കൊടുത്തുവിടുകയാണ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ അരി ഇവിടെ പൊടിച്ചിട്ട് പത്തിരി പൊടിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരിപ്പൊടി നിങ്ങൾ കുറേ കാലം നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ എടുത്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 5-6 മാസമൊക്കെ മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു പത്തിരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് എടുത്തിട്ടൊന്ന് കുഴച്ചിട്ട് ചുട്ടാൽ മതി. വലിയ ജോലിയൊന്നുമില്ല. അപ്പോൾ ഇതേപോലുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് ഈ അരിപ്പൊടി കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കാമെന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അപ്പോൾ അത്രയും അരിപ്പൊടി എടുക്കുക. എന്നിട്ട് നമ്മളിത് കുഴച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സാധാരണ പച്ചവെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത വെള്ളമാണിത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ അരിപ്പൊടിയിലോട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ പത്തിരി നല്ല കറക്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ചില അരികൾ അരി ഇങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിപ്പോവും. അപ്പം വീണ്ടും ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്ത് നമുക്ക് പത്തിരി എങ്ങനെയാണ് ചുട്ടെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചുട്ടെടുക്കാറുള്ളത്. ഞാൻ ഡയറക്റ്റ് തന്നെ നമ്മളെ പത്തിരിക്കല്ലിലോട്ട് ഇതേപോലെ ഒന്ന് പരത്തിയിട്ടിടലാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ലെങ്കിൽ വാഴയിലയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലോ ഇട്ട് ഇങ്ങനെ ഇതേപോലെ പരത്തിയിട്ട് ഈ ഒരു കല്ലിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പത്തിരി ചുടുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരേ ഫ്ലെയിം തന്നെ ആയിരിക്കണം. ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും ഒന്നും ചെയ്യരുത്. അതേപോലെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കണം. കുറേ ടൈം വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒരു ഭാഗം നമ്മൾ പരത്തി കഴിഞ്ഞ ഉടനെ ഒരു പ്രാവശ്യം മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് 2-3 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നെടുത്തിട്ട് ഇതേപോലെ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അടച്ചു വെക്കാം. അത് അപ്പോഴേക്കും നമ്മളെ പത്തിരി ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പ്രസ് ചെയ്തിട്ട്
വേണമെങ്കിൽ നല്ലവണ്ണം പൊങ്ങി വരും ഈ പത്തിരി. നമ്മൾ ചട്ടവും കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറോ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഞാനിതങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പെട്ടെന്ന് എന്തിട്ട് എടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നെയ്യ് പുരട്ടി കൊടുക്കുക, അതല്ലെങ്കിൽ തേങ്ങാപ്പാലിട്ട് ചൂടോടുകൂടി തന്നെ തേങ്ങാപ്പാലിട്ടിട്ട് ഇത് എടുക്കാം. അപ്പം തേങ്ങാപ്പാലിട്ടിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റി തന്നെ ആയിരിക്കും നമ്മളെ പത്തിരിക്ക്. അപ്പോൾ ഇതാ എല്ലാ പത്തിരിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈസി ആയിട്ട് അരിപ്പൊടി വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈസി ആയിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറേ ടൈമൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇതേപോലെ ചൂടുപാത്രത്തിലിട്ട് അടച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ചേർത്ത്, ഇത് ഏത് കറി വേണമെങ്കിലും ഇത് നല്ല കോമ്പിനേഷനാണ്. മീൻ കറിയായാലും ഇറച്ചിക്കറിയായാലും മുട്ടക്കറിയായാലും എല്ലാത്തിനും പറ്റും. അപ്പോൾ എന്തായാലും ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.